ഒരുമിച്ച നിർണായക കഥാപാത്രമായി മാറിയ ആ കൊലപാതക കഥ തുടങ്ങുന്നത്. 2008 ആലപ്പുഴ ജില്ലയിലെ കരിയിലക്കുളങ്ങരയിൽ പത്തിയൂർപ്പാടത്തെ ഒരു കുളത്തിൽ ഒരു യുവതിയുടെ മൃതദേഹം പൊങ്ങുന്നതിൽ നിന്നാണ്. കുളത്തിൽ കെട്ടിത്താഴ്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം അഴുകിപ്പോയിരുന്നു. രണ്ടു പാദങ്ങൾ കുളത്തിനു മുകളിൽ പൊങ്ങി നിൽക്കുന്നതാണ് നാട്ടുകാർ ആദ്യം കണ്ടത്. പ്രദേശവാസികൾക്ക് തീർത്തും അപരിചിതയായ ഒരു സ്ത്രീയായിരുന്നു അത്. മൃതദേഹത്തിന്റെ വയർ കുത്തിക്കീറി കുടൽമാലയെല്ലാം പുറത്തു വരുന്നൊരവസ്ഥയിലായിരുന്നു. മൃതദേഹം കുളത്തിലേക്ക് താഴ്ന്നു പോകുന്നതിനായി വേലിക്കല്ല് ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച് കെട്ടിയിരുന്നു. സ്ത്രീ ഉടുത്തിരുന്ന സാരി കൊണ്ട് തന്നെ രണ്ടു കാലുകളും കൂട്ടിക്കെട്ടിയിരുന്നു. ഈ കാലുകളാണ് വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു വന്നത്. പ്രഥമ ദൃഷ്ടിയാൽ കൊലപാതകം എന്ന് തെളിഞ്ഞെങ്കിലും ഇവർ നാട്ടുകാർക്കെല്ലാം അപരിചിതയാണെന്നതും സമീപ പ്രദേശങ്ങളിലൊന്നും ഈ പ്രായത്തിലുള്ള സ്ത്രീയെ കാണാതെ പോയതായി പരാതി ലഭിച്ചിട്ടില്ലെന്നതും പോലീസിന്റെ അന്വേഷണത്തിൽ തുടക്കത്തിൽ തന്നെ തടസ്സമായി. മൃതദേഹം കിടന്ന കുളത്തിന് ചുറ്റും നിരവധി വീടുകളും എപ്പോഴും ആൾപെരുമാറ്റവുമുള്ള പ്രദേശവുമായിരുന്നു. ആരാണ് മരിച്ചതെന്ന് പോലും വ്യക്തതയില്ലാത്ത കേസ്. അന്ന് കായംകുളം സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഹരികൃഷ്ണനായിരുന്നു അന്വേഷണ ചുമതല. മൃതദേഹ പരിശോധനയിൽ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മറയ്ക്കാൻ ശ്രമിച്ചതാണെന്ന് വ്യക്തമായി. കുളത്തിന് സമീപത്ത് സംശയകരമായ രീതിയിൽ യാതൊന്നും കണ്ടെത്തുവാൻ പോലീസിന് സാധിച്ചില്ല. കുളത്തിനടുത്തേക്ക് വരുന്ന വഴിയിൽ ഒരു സർപ്പക്കാവുണ്ട്. കാവിന് സമീപം എന്തോ ചത്തു ചീഞ്ഞ മണം അനുഭവപ്പെട്ടതിനാൽ പോലീസ് അവിടെയും പരിശോധിച്ചു. പ്രാഥമികമായി യുവതിയുടെ മരണമായി ബന്ധിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്നാൽ യുവതിയുടെ മൃതദേഹത്തിന്റെ അതേ പഴക്കം തന്നെ പൂച്ചയുടെ മൃതദേഹത്തിനും ഉണ്ടായിരുന്നതാണ് സർക്കിൾ ഇൻസ്പെക്ടർ ഹരികൃഷ്ണന് ചില സംശയങ്ങൾ ഉണർത്തിയത്.